ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സിൻ്റെ വർക്ക് ചെയ്യുന്നവർക്കും മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള അടിപൊളി റീചാർജബിൾ സ്ക്രൂ ഡ്രൈവർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. നമ്മുടെ വീട്ടിലെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ഈ സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കാൻ വേണ്ടി N20 എന്ന മോഡലിലുള്ള ഗിയർ മോട്ടർ വേണം. ഈ 3.7 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 100 RPM മോട്ടറാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 3/4 ഇഞ്ചിൻ്റെ 18 cm നീളത്തിലുള്ള PVC പൈപ്പാണ്. പിന്നെ നമുക്കൊരു ചാർജിംഗ് മൊഡ്യൂൾ വേണം. PVCയുടെ ഷീറ്റ് എടുത്ത ശേഷം 3/4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ കയറുന്ന സൈസിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം ചാർജിംഗ് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഹോൾ ഇട്ട് ചാർജിംഗ് മൊഡ്യൂൾ അതിൽ ഒട്ടിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത PVC ഷീറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചാർജിംഗ് മൊഡ്യൂൾ വെച്ച് ഒട്ടിച്ചെടുക്കണം. ചാർജിംഗ് മൊഡ്യൂൾ ഫ്ലെസ്കിക്ക് വെച്ച് ഒട്ടിച്ച ശേഷം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഗ്ലാസ് പൊടിച്ച് പൊടിയിങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെസ്കിക്ക് വെച്ച് വീണ്ടും പൊട്ടിച്ചെടുക്കും. ഇതിൽ നമ്മൾ വയ്ക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഫോർവേഡും റിവേഴ്സും കറങ്ങാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലത്തെ 2 മൈക്രോ സ്വിച്ചുകൾ വേണം. സ്വിച്ചിൻ്റെ മുകളിലുള്ള ഈ ചെറിയ പീസ് നമുക്ക് അഴിച്ചു മാറ്റാം. ശേഷം നമ്മുടെ 2 സ്വിച്ചുകളും വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ചാർജ് മൊഡ്യൂളിലെ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവിലും പോസിറ്റീവിലേക്കും ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ചാർജ് മൊഡ്യൂളിൽ വയറുകൾ ഫിറ്റ് ചെയ്ത ശേഷം ചാർജ് മൊഡ്യൂളിൽ നിന്ന് തന്നെ B+ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ചാർജ് മൊഡ്യൂളിൽ നിന്ന് തന്നെ B- ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം വയറുകൾ. അതിനുശേഷം ചാർജ് മൊഡ്യൂളിലെ Out+ലും Out- ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. സോൾഡർ ചെയ്ത ശേഷം ബാറ്ററിയിൽ നിന്ന് തന്നെ 2 വയറുകളും വിട്ടുപോകാത്ത രീതിയിൽ നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. നമ്മളെടുത്ത പൈപ്പിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇടാൻ വേണ്ടി ബാറ്ററിയും ചാർജ് മൊഡ്യൂളും കൂടെ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. പൈപ്പിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിമ്മൽ ടൂളിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ബാറ്ററിയും ചാർജ് മൊഡ്യൂളും നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിക്കിടെ കയറ്റി ഫിറ്റ് ചെയ്തെടുക്കാം. പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബാറ്ററി കയറ്റുമ്പോൾ ചാർജ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത വയറുകളൊന്നും വിട്ടുപോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. PVCയുടെ ഷീറ്റിൽ നിന്ന് നമ്മളെടുത്ത പൈപ്പിൻ്റെ ഉള്ളിൽ കയറുന്ന അളവിലുള്ള 4 പീസുകൾ കൂടി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറാൻ പാകത്തിന് 1 ഹോളും മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്യാൻ പാകത്തിന് 2 ഹോളുകളും ഇട്ട് മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുക്കണം. നമ്മളെടുത്ത് ഈ മോട്ടർ ആമസോണിൽ നിന്നും വാങ്ങിയതായിരുന്നു. 2 സ്ക്രൂകളും നന്നായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളിക്കട വയറുകൾ പുറത്തേക്ക് എടുക്കണം. ബാലൻസ് ഇരിക്കുന്ന 3 പീസുകളിലും വീഡിയോയിൽ കാണുന്ന പോലെ മോട്ടർ കയറാൻ പാകത്തിന് ഹോളുകൾ ഇട്ടെടുക്കണം. ഹോളുകൾ കറക്റ്റായിട്ട് 3 ഇട്ട ശേഷം 3 പീസുകൾ കൂടി വീഡിയോയിൽ കാണുന്ന പോലെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു പഴയ സ്ക്രൂ ഡ്രൈവർ എടുത്ത ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബിറ്റ് ഹോൾഡർ അതിൽ നിന്നും നമുക്ക് അഴിച്ചു മാറ്റാം. നമ്മൾ അഴിച്ചെടുത്ത ബിറ്റ് ഹോൾഡർ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ബിറ്റ് ഹോൾഡർ കണക്ട് ചെയ്യാൻ വേണ്ടി 3.17 mm ഒരു ഡ്രിൽ ചക്ക് വേണം. നമ്മുടെ ഡ്രിൽ ചക്ക് എടുത്ത ശേഷം അതിൻ്റെ ഫ്രണ്ടിലത്തെ പീസ് നമുക്ക് അഴിച്ചു മാറ്റാം. ചക്കിൻ്റെ ഹോളിലേക്ക് നമ്മളെടുത്ത ബിറ്റ് ഹോൾഡർ കയറിലായിരുന്നു. അപ്പോൾ ബിറ്റ് ഹോൾഡർ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കണം. വീഡിയോയിൽ കണ്ട പോലെ ഒരു ഡ്രില്ലിംഗ് മെഷീനിലേക്ക് ബിറ്റ് ഹോൾഡർ ഫിറ്റ് ചെയ്ത ശേഷം ഒരു ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയെടുക്കാം. ഒരുപാട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കാതെ ചക്കിൻ്റെ ഉള്ളിലേക്ക് ബിറ്റ് ഹോൾഡർ ടൈറ്റായിട്ട് കയറിയിരിക്കാൻ പാകത്തിന് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഹാമർ ഉപയോഗിച്ച് അടിച്ചു കയറ്റാം. ആദ്യം നമ്മൾ ഡ്രിൽ ചക്കിലെ ഫ്രണ്ടിലത്തെ പീസ് അഴിച്ചു മാറ്റിയായിരുന്നു. ആ പീസ് എടുത്ത ശേഷം അതിൻ്റെ അറ്റം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. കട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴെപ്പോഴും നമ്മൾ സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് 608 ഒരു ബയറിംഗ് വേണം. വീഡിയോയിൽ കാണുന്ന പോലെ ചക്കിൻ്റെ ത്രെഡുള്ള സ്ഥലത്ത് ബയറിംഗ് ഇടണം. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത പീസ് ത്രെഡിലേക്ക് കയറ്റി ടൈറ്റ് ചെയ്തെടുക്കണം. ഡ്രിൽ ചക്കിലേക്ക് ബയറിംഗ് ഫിറ്റ് ചെയ്യുമ്പോഴും ചക്ക് മോട്ടറിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ചക്കിൻ്റെ ഹോളിലേക്ക് ബിറ്റ് ഹോൾഡർ കയറ്റി ഒരു ഹാമർ ഉപയോഗിച്ച് അടിച്ച് ഉള്ളിലേക്ക് കയറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ 2 ലെഗിലേക്കും ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. സോൾഡർ ചെയ്ത ശേഷം നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പിൽ 3 പീസുകൾ കൂടി ഒട്ടിച്ചെടുത്തത് വീഡിയോയിൽ കാണുന്ന പോലെ മോട്ടറിലേക്ക് കയറ്റിയെടുക്കണം. മോട്ടറിലേക്ക് വെച്ച ശേഷം നമ്മുടെ PVC ഷീറ്റ് ഫ്ലെസ്കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം.
അടുത്തതായിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ചക്ക് കയറ്റി രണ്ട് സൈഡിലുള്ള സ്ക്രൂകളും നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഒട്ടും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് അലൈൻമെൻറ്റ് വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്തെടുക്കാൻ. ടൈറ്റ് ചെയ്ത ശേഷം മോട്ടറിലേക്ക് കണക്ട് ചെയ്ത രണ്ട് വയറുകളും വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി സ്വിച്ചിനിട്ട ഹോളുകളെ പുറത്തേക്ക് എടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ മോട്ടർ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് സോൾവെന്റ് സിമെന്റ് തേച്ചെടുക്കണം. പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രെസ്കിക്ക് ഉപയോഗിച്ച് മോട്ടർ ഒട്ടിക്കാനാണെങ്കിൽ കേട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ഒട്ടിപ്പോവും. നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ ബിറ്റ് ഹോൾഡർ കുത്തി താഴെ വീണാലും മോട്ടറിൻ്റെ ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ബയറിംഗ് ഇട്ട് ബിറ്റ് ഹോൾഡർ സെറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ സ്വിച്ചുകളിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാം. നമ്മളെടുത്ത രണ്ട് സ്വിച്ചുകളുടെയും സെൻറ്ററിലുള്ള എന്നോന്ന് പറഞ്ഞ രണ്ട് ലെഗുകളിലും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കണം. നമ്മൾ സ്വിച്ചിലേക്ക് വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ വേറെ ലെഗിലൊന്നും ടച്ചാകാത്ത രീതി വേണം ചെയ്യാൻ. അത് കഴിയുമ്പോൾ രണ്ട് സ്വിച്ചുകളുടെയും എൻ സി എന്ന് പറഞ്ഞ ഓരോ ലെഗുകൾ ഒരു വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ സ്വിച്ചിൻ്റെ എൻ സി എന്ന് പറഞ്ഞ ലെഗിലേക്ക് സോൾഡർ ചെയ്യണം. അത് കഴിഞ്ഞ് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ സ്വിച്ചിൻ്റെ എൻ ഒയിലേക്കും സോൾഡർ ചെയ്യണം. നമ്മുടെ മോട്ടറിൽ നിന്ന് തന്നെ രണ്ട് വയറുകൾ എടുത്ത ശേഷം സ്വിച്ചിൻ്റെ കോമൺ ആയിട്ട് സി എന്ന് പറഞ്ഞ രണ്ട് ലെഗുകളുണ്ട്. രണ്ട് ലെഗുകളിലേക്കും ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ വയറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡയഗ്രാം ഈ കൂടെ തന്നെ ഇട്ടേക്കാം. സ്വിച്ചിലേക്ക് കറക്റ്റായിട്ട് വയറുകളെല്ലാം സോൾഡർ ചെയ്ത ശേഷം നമുക്ക് പൈപ്പിലിട്ട ഹോളിലേക്ക് സ്വിച്ച് ഇറക്കി വെച്ച് ഫ്ലസ്കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മളുണ്ടാക്കിയ സ്ക്രൂ ഡ്രൈവർ പെയിൻ്റ് അടിക്കുന്നതിന് പകരം ഈ പ്രാവശ്യം നമ്മൾ സ്റ്റിക്കറാണ് ഒട്ടിച്ചെടുത്തത്. നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫോർവേഡും റിവേഴ്സും പോകാൻ വേണ്ടിയാണ് രണ്ട് സ്വിച്ചുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്യാൻ വേണ്ടി മൈക്രോ USB കേബിൾ ഉള്ള ഒരു മൊബൈൽ ചാർജർ എടുത്ത ശേഷം നമുക്ക് ചാർജ് ചെയ്യാം. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി ഒരു ചെറിയ ഹോള് ബാക്ക് സൈഡിലായിട്ട് ഇട്ടായിരുന്നു. ചാർജ് കയറുന്ന ടൈമിൽ റെഡ് കളറും ഫുൾ ചാർജായി കഴിയുമ്പോൾ ബ്ലൂ കളറും തെളിയും. ഇനി നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഏത് ടൈപ്പ് ബിറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ബിറ്റ് ഹോൾഡറിലേക്ക് ഇടണം. നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്ക്രൂ കഴിയുമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. വളരെ എളുപ്പത്തിൽ തന്നെ സ്ക്രൂ അഴിഞ്ഞു വന്നു. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് ഒട്ടും ആയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ സ്ക്രൂകൾ അഴിക്കാനും ടൈറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഈ റീചാർജബിൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലും പിടിയായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.